കൊട്ടേഷൻ കൊടുത്ത് ആൾ പണം നൽകാത്തതിനെ തുടർന്ന് ആളുടെ വീട്ടിൽ കയറി ആളെ ആക്രമിച്ച് സ്വർണവും പണവും എല്ലാം കവർന്ന സംഘം പിടിയിലായി. വർക്കലയിലാണ് സംഭവം നടന്നത്. വർക്കല ഹെലിപ്പാഡിൽ കച്ചവടം നടത്തിയിരുന്ന കർണാടകക്കാരിയെ കൊല്ലാൻ വേണ്ടി മറ്റൊരു സ്ത്രീ കൊട്ടേഷൻ കൊടുത്തു. ഈ സംഭവത്തിന് ശേഷം കൊട്ടേഷൻ കൊടുത്തയാളും ആക്രമിച്ച ആൾക്കാരെല്ലാം ജയിലിലായി. എന്നാൽ പുറത്തിറങ്ങിയ ശേഷം കൊട്ടേഷൻ കൊടുത്ത സ്ത്രീ കാശ് കൊടുക്കാത്തതിനെ തുടർന്ന് ആ വർക്കലക്കാരിയുടെ വീട്ടിൽ കയറി അവരെ ആക്രമിച്ച ശേഷം സ്വർണ്ണാഭരണങ്ങളും മറ്റും കവരുകയായിരുന്നു. ഇവരെല്ലാവരും ഇപ്പോൾ അറസ്റ്റിലാണ്. കൂട്ടുകാരിയെ കൊല്ലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയ ശേഷം തുക നൽകാതെ കവളിപ്പിച്ച സ്ത്രീയെ ആക്രമിച്ച് പണവും ആഭരണവും കവർന്ന ഗുണ്ടാ സംഘം അറസ്റ്റിൽ. സ്ത്രീയെ വീട്ടിൽ കയറി ആക്രമിച്ച അഞ്ചംഗ സംഘത്തിലെ 3 പേരാണ് വർക്കല പോലീസിന്റെ പിടിയിലായത്. വർക്കല ഹെലിപ്പാഡിൽ കച്ചവടം നടത്തിയിരുന്ന കർണാടകക്കാരിയെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയ വർക്കല സ്വദേശി ആമിരയെ ആണ് കൊട്ടേഷൻ തുക നൽകാത്തതിന്റെ പേരിൽ അതേ ഗുണ്ടാസംഘം ആക്രമിച്ചത്. വധസഭ കേസിൽ നേരത്തെ അറസ്റ്റിലായ ആമിനയും ഗുണ്ടാസംഘവും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടും പണം നൽകിയിരുന്നില്ല. ഇതിനെ തുടർന്നാണ് ആമിനയുടെ വീട് സംഘം ആക്രമിച്ചത്. കെട്ടിയിട്ട് അതിക്രൂരമായി മർദ്ദിച്ച ശേഷം 4 പവൻ സ്വർണ്ണമാലയും മൊബൈൽ ഫോണും കവരുകയായിരുന്നു. 30,000 രൂപയും വാഹനങ്ങളുടെ RC ബുക്കുകളും മോഷ്ടിച്ചു. ഗുണ്ട ആക്രമണ കേസുകളിൽ സ്ഥിരം കുറ്റവാളികളായ റിയാസ്, അരുൺ, കൃഷ്ണ, ഷാൻ, താജുദ്ദീൻ എന്നിവരെയാണ് വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ റിയാസിന് വർക്കല, കല്ലമ്പലം, കടനംകുളം, മംഗലപുരം, കൊല്ലം ജില്ലയിൽ എഴുകോൺ എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കൊലപാതക ശ്രമ കേസുകളും പണം പിടിച്ചുപറി കേസുകളും നിലവിലുണ്ട്. കർണാടക സ്വദേശിനിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ ജയിൽ മോചിതനായ ശേഷം ഇയാൾ കൊല്ലം എഴുകോണിൽ ബാബു എന്നയാളെ 1 ലക്ഷം രൂപ കൊട്ടേഷൻ തുക സ്വീകരിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും പ്രതിയാണ്. കൊറോണ കാലമായതിനാൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കില്ലെന്നും ജയിലിൽ പോകേണ്ടി വരില്ല എന്നും വക്കീലന്മാരിൽ നിന്നും നിയമോപദേശം ലഭിച്ചതിനെ തുടർന്നാണ് സംസ്ഥാനത്തിന് പുറത്ത് ഒളിവിൽ കഴിയുന്ന പ്രതികൾ നാട്ടിലേക്ക് മടങ്ങി വന്നത്. ഇതിനിടയിൽ പോലീസ് പിടിയിലാവുകയായിരുന്നു. കൊണ്ടാഴിയിൽ 48 വയസ്സുള്ള പവിത്രൻ എന്ന ഓട്ടോ ഡ്രൈവറെ വഴിയരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇദ്ദേഹത്തിന് സമീപത്തു നിന്നൊരു കുറിപ്പ് കണ്ടെടുത്തു. ആ കുറിപ്പിൽ ഇങ്ങനെയാണ് എഴുതിയിരുന്നത്: തനിക്ക് കോവിഡ് ഉണ്ടെന്നും അതുകൊണ്ടാണ് താൻ മരിക്കുന്നതെന്നും തൻ്റെ ഭാര്യയും മക്കളെയും ഉടൻ തന്നെ നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റണം എന്നുമായിരുന്നു ആ കുറിപ്പ്. സൗത്ത് കൊണ്ടോഴി കൊട്ടേക്കാട്ടിൽ പവിത്രൻ 49 വയസ്സാണ്. തനിക്ക് കോവിഡ് ബാധയുണ്ടെന്ന് കുറിപ്പ് എഴുതി വച്ച ശേഷം ആത്മഹത്യ ചെയ്തത്. ജീവനൊടുക്കുകയാണെന്നും ഭാര്യയെയും മക്കളെയും ഗാർഹിക നിരീക്ഷണത്തിൽ വയ്ക്കണമെന്നും സൂചിപ്പിക്കുന്ന കുറിപ്പാണ് ഇദ്ദേഹത്തിന്റെ പക്കൽ നിന്ന് കണ്ടെത്തിയത്. എന്നാൽ ഇദ്ദേഹത്തിന് സാധാരണ പനി മാത്രമാണെന്നാണ് കഴിഞ്ഞ ദിവസം ചികിത്സ തേടിയ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് സ്ഥിരീകരിച്ചത്. ഇതര സംസ്ഥാനങ്ങളിലോ വിദേശത്തോ പോയിട്ടില്ലെന്നും ദൂരയാത്ര കഴിഞ്ഞവരുമായി സമ്പർക്കം പുലർത്തിയിട്ടില്ലെന്നും ബന്ധുക്കളും പറയുന്നു. എങ്കിലും മരിച്ചയാൾ സംശയം പ്രകടിപ്പിച്ച സ്ഥിതിക്ക് ബന്ധുക്കളെ വീട്ടു നിരീക്ഷണത്തിലാക്കേണ്ടി വരും. പോലീസ് നിർദ്ദേശിക്കുന്നതനുസരിച്ച് ആരോഗ്യവകുപ്പ് നടപടികൾ സ്വീകരിക്കുമെന്ന് DMO വ്യക്തമാക്കി. മൃതദേഹം മുളങ്കുത്തുകാവ് മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിട്ടുണ്ട്. സംസ്കാരം ഇന്ന് കൊണ്ടാഴി പൊതുശ്മശാനത്തിൽ നടക്കും. ബുധനാഴ്ച സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയ പവിത്രൻ വെള്ളി രാവിലെ ഡോക്ടറെ കാണാനെന്ന് പറഞ്ഞ് ഓട്ടോയിൽ പോയതാണ്. ഏറെ നേരം കഴിഞ്ഞ് വീട്ടുകാർ ഫോൺ ചെയ്തപ്പോൾ തനിക്ക് കോവിഡ് ബാധയുണ്ടെന്ന സംശയത്തിൽ ഓട്ടുപാറ താലൂക്ക് ആശുപത്രിയിൽ വന്നിരിക്കുക ആണെന്നായിരുന്നു മറുപടി. പിന്നീട് ഫോൺ സ്വിച്ച് ഓഫായി. ഇന്നലെ രാവിലെ 11 ഒലിച്ചി മേഖലയിൽ മരിച്ചു കിടക്കുന്നതായി നാട്ടുകാർ കണ്ടത്.